ജയറാം ഉർവശി ജയറാം ശോഭനായിരുന്നു ആ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട്. ഹ്യൂമർസ് ആയിട്ടുള്ള പടങ്ങളെല്ലാം ഉർവശി. തമിഴിൽ പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന എങ്ങനെയാ? ആണ് ഉർവശി എന്ന് വിളിക്കുക. എന്തോ അങ്ങനെ വിളിക്കുക. ഞാൻ ഓ നമ്മുടെ ഇങ്ങനെ നോക്കിയപ്പോഴുണ്ട് നല്ല പൊക്കത്തിലൊരു മെലിഞ്ഞ കക്ഷി. ഞാൻ ലീഡ് ചെയ്യുന്ന റോളുകൾ ചെയ്യുമ്പോ പോലും അത് ജയറാമിന്റെ സിനിമയായി മാറുന്നത് പരസ്പരം ഒരു ഈഗോയോ കോംപ്ലക്സോ ഇല്ലാത്തോണ്ടാണ്. അപ്പുണ്ടാക്കിയതാണ്, ഓർക്കണില്ലേ? ഫോണില് ഞാൻ ആ ഇതോടുകൂടി പറഞ്ഞ അപ്പുറത്തേക്ക് വീഴും, എന്നിട്ട് വായിൽ കുറച്ച് പൊടിയൊക്കെ ആയിട്ട് വന്നിട്ട്. ജയറാമേട്ടന്റെ ഈ ഗ്യാപ്പില് ഞാൻ അടക്കമുള്ള ഇവിടുത്തെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും കുറച്ചും കൂടെ ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നു. മിഥുൻ ആദ്യം വന്നപ്പോ ചോദിച്ചത് ഇനി ഏതൊക്കെ സിനിമകൾ അപ്പൊ ചെയ്യാൻ പോകുന്ന ഏതൊക്കെയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു സിനിമയും ചെയ്യുന്നില്ല, ഇതിന് മുമ്പും ചെയ്യുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണമെന്ന് ആലോചിക്കുള്ളൂ. നമുക്ക് ആ വീട്ടിൽ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞില്ലേ, അത് അത് തരാൻ അശ്വതി 30 വർഷമായിട്ട് എന്റെ കൂടെ ഇങ്ങനെ അതെനിക്ക് ഇങ്ങനെ കോരിച്ച് തന്നോണ്ടിരിക്കുന്നോണ്ടാണ്. എന്നെയാ ചെന്തമിഴ് ചെല്ലെന്ന് വിളിക്കും. ഇപ്പൊ പശുപതി എന്ന് വിളിക്കുന്നുണ്ട്. പശുപതി നലട്ടനായിട്ട് അങ്ങനെ കൂടുതൽ എപ്പോഴും കാണാനും സിനിമകൾ ചെയ്യാനുള്ള ഇത് ഉണ്ടാവുന്നില്ല. എന്താ മോനെ എന്തിനുള്ളത്? എന്നാ ഒരു കാര്യം പറയട്ടെ, 14.4 million വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയ്ക്ക്. ഏത് വീഡിയോയാണെന്നറിയാം? പക്ഷേ കപ്പൽ ഗോൾസിൽ പാർവതി ജയറാം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മളിന്നും മലയാളത്തിൽ ശരിക്കും എല്ലാവരും പറഞ്ഞു ടച്ച് പോയിട്ട്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ലൈഫ് അങ്ങനെ തന്നെ, അത് വളരെ സന്തോഷപൂർവ്വം, അത് വളരെ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നു. രണ്ട് നല്ല മക്കളെ കിട്ടി, അങ്ങനെ അത് പോകുന്നത്. രണ്ട് മക്കളെ കൂടി കിട്ടുന്നു. അതെ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പക്ഷേ ഒരു 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 കോമ്പിനേഷൻസ് പറയുമ്പോൾ ഡെഫിനറ്റ്ലി ജയറാം പാർവതി എന്ന് പറയുന്ന ഒരു ബ്രില്യൻ കോമ്പിനേഷൻ ആണെങ്കിലും ജയറാം ശോഭന ജയറാം ഉർവശി എന്ന് പറയുന്ന കോമ്പിനേഷൻ ഭയങ്കര ഹെവി ആയിട്ട് അല്ലേ? ഒരു ഞാൻ പറഞ്ഞ പിന്നീട് ജയറാം മഞ്ജുവാര്യർ വന്നതാണ്, പക്ഷെ ജയറാം ഉർവശി ജയറാം ശോഭന ആയിരുന്നു ആ കോമ്പിനേഷൻ ഭയങ്കര രസമായിട്ട്. ഹ്യൂമർസ് ആയിട്ടുള്ള പടങ്ങളെല്ലാം ഉർവശിയും ആയിട്ടല്ലേ വന്നിട്ടുള്ളത്. ഉർവശിയുമായിട്ടുള്ള കോമ്പിനേഷൻ എങ്ങനെയാണ്? ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ഒരു ഭയങ്കര ഒരു ഭയങ്കര ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്, രണ്ടുപേരും തമ്മിൽ നല്ല ഫ്രണ്ട്സാണ് അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാങ്കുകൾ ചെയ്യാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ തമിഴിൽ പോയി കഴിഞ്ഞാൽ എന്നെ വിളിക്കുന്ന എങ്ങനെയാ? ആണ് ഉർവശി എന്ന് വിളിക്കുക. എന്തോ അങ്ങനെ വിളിക്കുക. അതേ രീതിയിലുള്ള വേഴ്സറ്റിലിറ്റി ഇങ്ങനെ അത് കണ്ടിട്ട്. ഡെഫിനറ്റ്ലി ഉർവശി ചേച്ചി എന്ന് പറയുന്നത് ഞാനതാ പറഞ്ഞത്, നമ്മുടെ ഇങ്ങനെ ഒരു ഒരു കളക്ഷൻ ഓഫ് മൂവീസ് എടുത്ത് നോക്കിയാൽ ഇപ്പൊ നേരത്തെ മഴവിൽ കാവടിയുടെ കാര്യമൊക്കെ പറയുമ്പോ ഇതിനകത്ത് സിത്താരയാണ് ഹീറോയിൻ എങ്കിൽ കൂടി നിങ്ങളുടെ കെമിസ്ട്രി വേറൊരു തലത്തിലായിരുന്നു. അങ്ങനെ ഒരുപാട് മാളൂട്ടി എത്ര സിനിമകള്, മാളൂട്ടി അത് തലയണ മന്ത്രം, മഴവിൽ കാവടി, മാളൂട്ടി, ഇവര് എത്ര പെട്ടെന്ന് കൊറേ സിനിമകളുണ്ട്. എടുത്ത് പറയാനാണെങ്കിൽ തന്നെയും കൊറേ ഒരു ലിസ്റ്റ് ഓഫ് മൂവീസ് വരുന്നു. അതെ. അപ്പൊ എന്തായിരുന്നാലും ഉർവശി ചേച്ചിയുടെ അടുത്ത് സംസാരിക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. ഉർവശി ചേച്ചിക്ക് എത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. But she sent us a video. ആണോ? അയ്യോ. Let's take a look at the video. Okay. നമസ്കാരം. ജയറാമിനെ കുറിച്ച് എന്താ ഞാൻ പറഞ്ഞു തുടങ്ങുന്നതെന്ന് എനിക്കറിയില്ല. കാരണം സിനിമയിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് ജയറാം. ആദ്യമായിട്ട് ഞാൻ ജയറാമിനെ കാണുന്നത് പൊന്മുട്ടയിടുന്ന താറാവ്. ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് തൃശ്ശൂരിനും പാലക്കാടിനും ഇടയ്ക്കൊരു സ്ഥലത്തായിരുന്നു ഷൂട്ട്. ഗുരുവായൂരിൻ്റെ ഏകദേശം ആ പ്രദേശങ്ങളിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നതും ഒക്കെ. അപ്പം അവിടെ ഒരു എൻ്റെ വീടായിട്ട് ഷൂട്ട് ചെയ്യുന്ന ആ വീടിനകത്ത് ഉച്ചയ്ക്കൊരു ബ്രേക്കിൽ ഞാനും KPC ഇളവിച്ചേച്ചി ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് പോലെ ഉറങ്ങാനൊരു സ്ഥലം കണ്ടെത്തി വേഗം ഊണൊഴിച്ചു കട്ടിലിനടിയിൽ പോയി രണ്ടുപേരും കൂടെ ഒന്നിച്ചാൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഷോർട്ട് റെഡി എന്താ അവിടെ ഉറങ്ങുന്നതെന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ അങ്ങനെ പോയി ലളിച്ചേച്ചിക്ക് സ്ഥിരം ഉച്ചയാകുമ്പം ഒന്ന് മയങ്ങണം, എന്നെ കൂടെ വിളിക്കും, നീ വാ എന്നും പറഞ്ഞ് അവിടെ പോയി കിടന്ന് നല്ല ഉറക്കമാണ്. പെട്ടെന്ന് മാനേജറെ വിളിച്ചു, നാരായണൻ നാഗലശ്ശേരി, ഉറശി ഒന്ന് എണീക്കൂ. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഇപ്പോൾ ഷോർട്ട് റെഡിയല്ല, 1 മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞല്ലോ ഒന്നു. അല്ലല്ല, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഞാൻ ഓ നമ്മളിങ്ങനെ നോക്കിയപ്പോഴുണ്ട് നല്ല പൊക്കത്തിലൊരു മെലിഞ്ഞ കക്ഷി ജയറാം. അപ്പം ഞാൻ ആ മാഗസീനിലൊക്കെ അവരിൻ്റെ കഥ കാര്യങ്ങളൊക്കെ വായിച്ചതാ, പടം കണ്ടിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു ഓ ജയറാമല്ലേ, ആ ഞാൻ അറിഞ്ഞു, 2 ദിവസമായിട്ട് വരും വരും എന്ന് പറഞ്ഞിരുന്നു.
നമസ്കാരമൊക്കെ പറഞ്ഞു. അതെ അതെ, ഞാൻ വേറൊരു ഷൂട്ടിലായിപ്പോയി, അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞു. വീട് പെരുമ്പാവൂരാണെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു പരിചയത്തിൽ തുടങ്ങിയതാണ്. പക്ഷേ അതിനടുത്ത സീൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് വർഷങ്ങൾ എനിക്ക് പരിചയമുള്ള ഒരാളിനോടൊപ്പമാണ് ഞാൻ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നി. വളരെ അപൂർവം പേരെ നമുക്ക് അത്ര അടുപ്പം പെട്ടെന്ന് തോന്നുള്ളൂ. അന്ന് മുതൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. പിന്നീട് പാർവതിയുടെയും ജയറാമിൻ്റെയും പ്രണയത്തിനിടയ്ക്കുമൊക്കെ ഒരുപാട് കള്ളത്തരങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ അവളുടെ അശ്വതിയുടെ അമ്മ, അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കണ്ണിലെ കരടായിട്ടുണ്ട് ഞാൻ. ഞാൻ മാത്രമല്ല, അങ്ങനെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരുടെ പ്രണയം നടക്കാൻ വേണ്ടി. ഒത്തിരി എനിക്ക് സന്തോഷമുണ്ട് ജയറാമിൻ്റെ ഒരു എന്താ പറയുന്ന അനുഭവങ്ങളും അദ്ദേഹത്തോടൊപ്പമുള്ള കാര്യങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തോടുകൂടി നല്ല സന്തോഷമുള്ള നിമിഷങ്ങൾ ചെലവിടുന്നു. പങ്കെടുക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങൾ നടത്തേണ്ട സമയം കഴിഞ്ഞു. ജയറാമിനെ പോലുള്ളൊരു നടൻ, ഒരു പത്മശ്രീ വരെ നേടിയ നല്ലൊരു കലാകാരൻ, നടൻ മാത്രമല്ല നല്ലൊരു ഗായകൻ, മിമിക്രി ആർട്ടിസ്റ്റാണ്, പിന്നെ ചെണ്ട വിദഗ്ധനാണ്. അതൊന്നും മറക്കാതെ ഇന്നും ആദ്യത്തെ പോലെ തന്നെ കൊണ്ടു നടക്കുകയാണ് ജയറാം. ചിലരൊക്കെ മിമിക്രി കുറേ കഴിയുമ്പം ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ മടിക്കും, അല്ലെങ്കിൽ ചെണ്ട പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും പെർഫോം ചെയ്യാൻ ഓ ഇത്രയൊക്കെ നടനായില്ലേ, ഇനി എന്തിനാണ് ഇതിനൊക്കെ പോകുന്നതെന്ന് വിചാരിക്കും. പക്ഷെ അത് ഒന്നും തൻ്റെ പുറകുവശത്തുള്ള ഇതുവരെ നടന്ന കാര്യങ്ങളൊന്നും മറക്കാത്ത നടനായതുകൊണ്ട് തന്നെ ജയറാമിന് എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നുണ്ടാവും. പിന്നെ ഞങ്ങളുടെ സിനിമകൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒരു ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്ന ഒരു കെമിസ്ട്രി. അപ്പോൾ ഞാൻ ലീഡ് ചെയ്യുന്ന റോളുകൾ ചെയ്യുമ്പോൾ പോലും അത് ജയറാമിൻ്റെ സിനിമയായി മാറുന്നത് പരസ്പരം ഒരു ഈഗോയോ കോംപ്ലക്സോ ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ നല്ല ക്യാരക്ടേഴ്സ് എല്ലാം ജയറാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മുഖചിത്രം, കഴിഞ്ഞൂർ കല്യാണം, ഇതൊക്കെ തന്നെ ആ വിജയത്തിൻ്റെ കാരണം ജയറാമിൻ്റെ സഹകരണമാണ്. ഒരു ചെറിയ എക്സ്പ്രഷൻ പോലും റിഹേഴ്സലിലുള്ളത് വിട്ടുപോയാൽ ജയറാം റീടേക്ക് എടുപ്പിക്കും. അല്ല പൊടി, അത് ചെയ്തിരുന്നു ആ റിഹേഴ്സലിൽ, അത് നന്നായിരുന്നു, അത് മിസ് ചെയ്യരുത്. അത്രമാത്രം എന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളൊരു നടനാണ്. ഇനിയും ജയറാമിനോടൊപ്പം ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും അവസരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ കാലത്തും എന്നെയും എൻ്റെ കുടുംബത്തെയും സ്നേഹിക്കുകയും നല്ലത് പറയുകയും ചെയ്ത ജയറാമിനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി അച്ചുവിനും മക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അത് ഇപ്പൊ പറഞ്ഞ സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാം കണ്ട് ദേഷ്യത്തിന്റെ നിങ്ങൾക്ക് ഇതിന്റെ വില അറിയില്ല. അതുപോലെ മുഖചിത്രത്തിലെ ഈ രാത്രി ഇടിയും മഴയും വെട്ടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് റോഷിയുടെ എൻട്രി. എൻട്രി അപ്പൊ ഒരു അയ്യോ വിളി വിളിച്ചിട്ട് ഒരു ഓട്ടോ ഉണ്ട്. സിനിമകളല്ലേ പെൺമുട്ടിയുടെ താറാവിന്റെ അവിടെ വെച്ചാ പരിചയപ്പെടുന്നേ. ലാസ്റ്റ് ചെയ്തത് കോവിഡ് സമയത്ത് പുത്തം പുതുക്കാലം. മനസ്സ് പഴയയിലേക്ക് പോകുമ്പോ അവര് രണ്ടുപേരാണ്. ബ്യൂട്ടിഫുൾ കെമിസ്ട്രി, അമേസിംഗ്. അത് പറയാറിയാമല്ലോ ഇപ്പോഴും. അതാ പറഞ്ഞേ, നിങ്ങൾ ഒരുമിച്ച് വരുമ്പോ മലയാളിക്ക് അത് ഉത്സവമാണ്, അത് യാതൊരു സംശയമില്ല. കാരണം അത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇപ്പം ഉറച്ചേച്ചി പറഞ്ഞ കൂട്ടത്തില് നിങ്ങളുടെ പ്രണയത്തിന് ഒരുപാട് സഹായിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ഒരു കാലഘട്ടം പറയും? എന്താ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ സംസാരിക്കാൻ ഒന്നും പറ്റില്ലല്ലോ. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, അശ്വതിയുടെ അമ്മ. അപ്പൊ വല്ല എഴുത്തു കൊടുക്കാനോ കാര്യങ്ങൾ സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ദൂതായിട്ട് ഒരുപാട് പേരുണ്ട് പല സെറ്റുകളിൽ. അപ്പൊ ഇനിയിപ്പോ ഞാനില്ലാത്ത സെറ്റില് അവിടെ അഭിനയിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഉറവശയാണ് അങ്ങോട്ട് എത്തിക്കാൻ, അത് എത്തിക്കാൻ എല്ലാം ഒരുപാട് പേരെ എന്നെ സഹായിച്ചിട്ടുണ്ട്. മലയാള സിനിമയിൽ കണ്ടാൽ കല്യാണം നടക്കാനായിട്ടല്ലേ ഒരുപാട് ഉറച്ചിട്ടുള്ള ആ ഒരു മൊമെന്റുകളിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു മൊമെന്റ് എന്ന് ഓർത്ത് പറഞ്ഞു. അയ്യോ എത്ര, ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത് പഞ്ചതന്ത്രത്തിൽ എൻ്റെ വൈഫാണ് ഞങ്ങളെ. അപ്പോ അതിനകത്ത് ഞങ്ങളെല്ലാം കൂടി മറ്റേ ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിട്ട് ഓരോ വീട്ടിലെല്ലാം ഭാര്യമാരോട് കള്ളം പറയും. അപ്പൊ ഉറവശയാണ്, ഞങ്ങൾ അപ്പോ ഒന്നും എഴുതിയിട്ടില്ല, അപ്പൊ ഉണ്ടാക്കിയതാണ്. ഓർക്കണില്ലേ ഫോണില് പറഞ്ഞു അത് ലാസ്റ്റ്. ഞാൻ ആ ഇതോടുകൂടി പറഞ്ഞ് അപ്പുറത്തേക്ക് വീഴും, എന്നിട്ട് വായിൽ കുറച്ച് പൊടിയൊക്കെ ആയിട്ട് വന്നിട്ട് അപ്പൊ ചെയ്താണ് അപ്പൊ ഇംപ്രൈസ് ചെയ്താണ്. അത് ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഇങ്ങനെ കെട്ടയ്ക്ക് കൂടെ അങ്ങോട്ടേ കൂടെ കൊടുത്തു. അതുപോലെ തന്നെ പറഞ്ഞു ഈ ചില എക്സ്പ്രഷൻസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ ചെയ്യണം. അതേപോലെ തന്നെ ഏറ്റവും മലയാളത്തിൽ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പാട്ടാണ് ആ തങ്കത്തോണി എന്നുള്ളത്. എല്ലാം കൂടി 3 മണിക്കൂറിൽ എടുത്ത പാട്ടാണ്. 3 മണിക്കൂർ
പഴനിയിൽ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഉറവശിയല്ലേ, ഞാൻ ക്യാമറ ഓൺ ചെയ്തോന്ന് പറഞ്ഞിട്ട് ഉറവശി ആ പഴനി മലയിടാവില്ലേ കംപ്ലീറ്റ് അമേസിംഗ്. ഞാൻ പറഞ്ഞത് അത് അഗൈൻ നമ്മൾ പിന്നെയും വീണ്ടും പറയുമ്പോൾ മറ്റേ ഗോൾഡൻ ക്ലാസിക്സ് ഓഫ് മലയാളം പറയുന്ന കാലഘട്ടത്തിലൂടെ തന്നെയാണ് അത് പോകുന്നത്. ഉറവശേഷി പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഇനിയും അങ്ങോട്ട് നിങ്ങൾ ഒരുമിച്ചുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. പിന്നെ ഒരു ചോദ്യം, ജയറാമാണോ പാർവതി അഭിനയിക്കണ്ടെന്ന് പറഞ്ഞത്? അവിടെ നല്ല സുന്ദരി, അത് മുഖം നോക്കിയിരുന്നാൽ എത്ര നോക്കിയിരുന്നാലും മടുക്കാത്തൊരു സൗന്ദര്യവും അവളുടേതായ എന്താ പറയുന്ന ഒരു പ്രത്യേക അഭിനയ ശൈലിയും ഒക്കെ ഉള്ളതാണ്. നിർബന്ധപൂർവ്വം അഭിനയിക്കണ്ടെന്ന് പറഞ്ഞ ജയറാമാണോ ഇല്ല ഉണ്ടകന്നി അച്ചു ആണോ ഈ ചോദിച്ചു പറഞ്ഞത്? എന്നാലും നമ്മൾ തമ്മിൽ എന്താ ചോദ്യം പറച്ചിലോ ഒക്കെ ഒന്നുമില്ല, എപ്പോഴും കാണും, വിശേഷം പറയും, ഫോൺ ചെയ്യും. അപ്പോൾ ഒരു ചോദ്യം ഒരു കൗതുകത്തോടെ ഇരുന്നോട്ടെ, ഈ കെയർ ഓഫിൽ ആൾക്കാരല്ലാതെ മറുപടി കേട്ടോട്ടെ എന്ന് വെച്ചിട്ടാ ചാച്ച. എല്ലാരും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, അത് അശ്വതിയായിട്ട് എടുത്ത തീരുമാനമാണ്. അതെ, അത് കഴിഞ്ഞും എന്തെങ്കിലും ഞാൻ കേട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ മടിയായിരുന്നു എന്നാണ് പറഞ്ഞത്, ഇനി പോയി അഭിനയിച്ചു അങ്ങനെയല്ലേ പറഞ്ഞത്? ചിലവരെ ചില ദൈവം ഇങ്ങനെ ചില ഇതിനു വേണ്ടി സൃഷ്ടിക്കും. ഇപ്പൊ ഇത് ഉറവശി അങ്ങനത്തെ ഒരു ഒരു ആക്ട്രസ് അത് അതെ. അതേപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അശ്വതിയെ ഒരു ഒരു കുടുംബിനി ഒരു ഭാര്യ ആവാൻ വേണ്ടി ആ കുടുംബത്തിലെല്ലാം ഇങ്ങനെ അതിനുവേണ്ടി ദൈവം സൃഷ്ടിച്ചാണോന്ന് എനിക്ക് തോന്നുന്നു. അതാണ് എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നില്ല, അത് സിനിമ വേണ്ടാന്ന് വെച്ചിട്ട് ഏറ്റവും ഒരു ലൈം ലൈറ്റിൽ ഇരിക്കുന്ന ടൈമിലാണ് സിനിമ വേണ്ട. അല്ലെങ്കിൽ ഒരു കല്യാണം ഞങ്ങളുടെ കഴിയുന്ന സമയത്ത് ഷിവാസിൻ്റെ വെരി ബിഗ് പൊസിഷൻ, ഞാനത്ര ഞാൻ പോലും അങ്ങനെ ഇല്ല. അത് അത് വിട്ട് കളഞ്ഞിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ലൈഫ് മാറ്റി വെച്ച് ആ കാര്യത്തിലാണ് ഞാൻ ഇങ്ങനെ ബ്ലെസ്ഡ്. അതാണ് നമുക്ക് കുറേ സിനിമ ചെയ്യാൻ പറ്റി, അത് കിട്ടി ഇത് കിട്ടി, അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ആ വീട്ടിൽ കിട്ടുന്നൊരു സന്തോഷം എന്ന് പറഞ്ഞില്ലേ, അത് അത് തരാൻ അശ്വതി 30 വർഷമായിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ അതെനിക്കിങ്ങനെ കോരിച്ച് തന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ജീവിതത്തിൽ ഏറ്റവും ഇന്നത്തെ ഇത്രയും വലിയ ഹൈറ്റ്സിന് ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഓവ് ചെയ്യുന്നത് അശ്വതി തന്നെയാണ്. എല്ലാം എനിക്ക് എന്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന വേറെ ഒരാളും ഇല്ല. നല്ലതായാലും ചീത്തയായാലും എൻ്റെ ലൈഫിൽ ഉണ്ടാവുന്ന എന്തുണ്ടെങ്കിലും ഒരു ദിവസം ഞാനൊരു 50 പ്രാവശ്യം ഫോൺ ചെയ്യണമെങ്കിൽ ഒറ്റ ആൾക്കുള്ള എന്റെ ഭാര്യയ്ക്ക് മാത്രം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് വേറെ ആരായിട്ടില്ല. ഡെഫിനറ്റ്ലി ശരിക്കും അപരനിൽ പദ്മരാൻ സാറ് കണ്ടെത്തി, അത് കഴിഞ്ഞ ഉടൻ 3-ാം പക്കം. ഈ ശരിക്കും ആ ഒറ്റയടിക്ക് 2 പടമാണ് ആദ്യമേ സൈൻ ചെയ്തത് എന്നുള്ളത് സത്യമാണല്ലേ? 2 പടം ഒരുമിച്ച് സൈൻ ചെയ്ത് തന്നെയാണ് പോയത്. അന്ന് 3-ാം പക്കത്തിന്റെ കഥ അറിയോ? അന്ന് കഥ ചോദിച്ചിട്ടുണ്ടോ? ഒന്നും അറിയില്ല. അപരൻ എന്നുള്ള സിനിമയില് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഒരു ദുബായ് ട്രിപ്പിന് പോയി, 1.5-2 മാസം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. അങ്ങനെ ആലുവ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ടെലഫോൺ ബൂത്തിൽ കയറിയിട്ട് നേരെ വിളിക്കുകയാണ്, 6426415 നമ്പർ മറന്നിട്ടില്ല. അപ്പുറം അങ്ങേ തലകെ ആ ആരാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സത്യം ജയറാമാണ്. അന്ന് വന്ന് കണ്ടു, എന്തോ ദുബായിക്ക് പരിപാടിക്ക് പോയിട്ട് തിരിച്ചു വന്നു ചോദിച്ചു. തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ ഈ വിളിക്കുന്നത് ഒരു ജനുവരി 1-ാം തീയതിയാണ്, 1988 ജനുവരി 1-ാം തീയതി. ആ ഞങ്ങൾ 31st തിരിച്ച് വന്ന് 1-ാം തീയതി നേരെ. അപ്പോൾ നീ എന്താ ഇതുവരെ എന്നെ വിളിക്കാത്തത്? അല്ല ഞങ്ങളിങ്ങനെ പ്രോഗ്രാമിന് പോയിട്ട് അത് ഇത് സിനിമയിൽ ആദ്യം വേണ്ടത് പങ്ക്ച്വാലിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെയാണ്. തിരിച്ച് വിളിക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് വിളിക്കണം. അത് ഇത് അപ്പോൾ നമ്മൾ 18-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുകയാണ്, 18-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അപ്പോൾ നീയാണ് അതിലെ നായകൻ, ഇപ്പോൾ അത് ആരോടും പുറത്ത് പറയണ്ട, ഇന്ന ഇന്ന കാര്യങ്ങളാണ്. അപ്പോൾ വേഗം ട്രിവാൻഡ്രത്തേക്ക് വന്നേക്കണമെന്നൊക്കെ പറഞ്ഞു. നിനക്ക് നീന്താൻ അറിയാമെന്ന് ചോദിച്ചു. ഞാനിപ്പോൾ ഒരു സിനിമ പത്മനാഭ സാറിൻ്റെ അതിലിങ്ങനെ ഞാൻ വേറെ ലോകത്ത് നിൽക്കുക, ഞാൻ നീന്താൻ അത്യാവശ്യം പെരിയാറിൻ്റെ തീരത്ത് ജനിച്ചോളുന്ന ആളല്ലേ നീ, എന്നിട്ട് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞു. പെട്ടെന്ന് വാ നീന്തൽ പഠിക്കണം, കാരണം എൻ്റെ 2-ാമത്തെ സിനിമയിൽ നായകൻ നീയാണ്, അതിൽ കടലിൽ നീന്തേണ്ടതാണ്. ഒന്ന് ആലോചിച്ച് നായകനായിട്ട് അല്ല അത് അതൊരു അതൊരു ഭയങ്കര വലിയ അപ്പൊ അപ്പൊ തന്നെ അത് അത് എല്ലായിടത്തും വിളിച്ചു പറയണമെന്നുണ്ട് തന്നെ ഒന്ന് ആരുടെ പറയുന്നു. അന്ന് ശരിക്കും ജയറാമന്റെ ഈ ലെഗസി ഒക്കെ അറിയാം, മലയാറ്റൂർ സാറിന്റെയും അതൊന്നും പത്മനാഭ സാറിന് അറിയില്ല. അങ്ങനെയാണ് ഇത് വന്നത്, അങ്ങനെയാണ്. കാരണം ഈ കലാഭവന്റെ കാസറ്റ് കണ്ടു പുള്ളിക്ക്, 1-ാമത് പുള്ളി ഇങ്ങനത്തെ മിമിക്രി ഒന്നും കാണില്ല, ആ കലയോട് ഇഷ്ടമല്ല. മകനാണ് അനന്തപത്മനാഭനാണ് കൊണ്ട് നിർബന്ധിച്ച് കലാഭവന്റെ കാസറ്റ് കാണിപ്പിച്ച്, കാരണം പുതിയൊരാളെ വെച്ച് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇങ്ങനെ ഒരു ഇതിലായിരുന്നു. കൊള്ളാം പുള്ളിക്ക് തോന്നി, പക്ഷെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്നുള്ളത് ഇരിക്കുമ്പോഴാണ് കാലത്ത് മ്യൂസിയത്തിൽ നടക്കാൻ പോകുന്ന അവിടെ വല്യച്ചനെ കണ്ടത്. അപ്പം ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു അനന്തരവനുണ്ട്,
അവനിങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. എന്താ പേര്? ഇന്നാണെന്ന് ഇന്നാൾ പറഞ്ഞപ്പോഴത്തേക്കും ആ ഞാൻ പുള്ളിയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്കെന്നാ പെട്ടെന്ന് അഡ്രസ്സ് തരാൻ പറഞ്ഞ അങ്ങനെയാണ് ഫസ്റ്റ് കളക്ട് കിട്ടുന്നത്. ആ എനിക്ക് ഒരു ഇത് വരുന്നത് എന്താ ടെലഗ്രാം ഡയറക്ടർ പത്മരാജൻ കം ആൻഡ് മീറ്റ് മീ ഇമ്മീഡിയറ്റ്ലി. ലൈഫ് ചേഞ്ചിങ് ആവാനായിട്ടുള്ള എല്ലാ മറ്റേത് കറക്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞാൻ അപ്പോൾ ആ ഫാമിലി ആയിട്ട് ഇപ്പം പറഞ്ഞ പോലെ അനന്തരത്തിനാമൻ ആണ് അദ്ദേഹമാണ് കൊണ്ട് കാസറ്റ് കാണിച്ചത്, അതുപോലെ തന്നെ വൈഫ് എല്ലാവരുമായിട്ട് ഫാമിലിയായിട്ടും എന്നെ എൻ്റെ അമ്മയെ പോലെ തന്നെയാണ്, എനിക്ക് എൻ്റെ മോനെ പോലെ തന്നെയാണ്, എൻ്റെ മോളെ പോലെ തന്നെയാണ് മാധവിക്കുട്ടി. അപ്പോൾ ആ അമ്മയുടെ ബൈറ്റ് ഉണ്ട്. 1987 എന്റെ ഒരു ഓർമ്മ, എന്റെ പൈസ അവിടെ 88 അവരൻ വരുന്നത്. അപ്പൊ ആ 87 മറ്റേ മലയാറ്റൂർ രാമകൃഷ്ണൻ സാറ് ഇവിടെ വിളിച്ചു വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഒരു പയ്യനുണ്ട്, അവൻ നന്നായിട്ട് അഭിനയിക്കും ജറാമേ, പിന്നെ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിട്ട് ഒരു കുടുംബസ്ഥനായി കഴിയുമ്പോഴേ സ്വന്തം ജന്മനാട്ടിലേക്ക് അതായത് പെരുമ്പാവൂർക്ക് തിരിച്ചു വരാൻ വല്ല ഉദ്ദേശമുണ്ടോ? അവിടെ കുറേ കൃഷിയൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സ്ഥലങ്ങളുമൊക്കെ. അങ്ങോട്ട് വന്നാൽ നന്നായിരുന്നു, എപ്പോഴും ഈ തമിഴ്നാട്ടിലെ ആളായിട്ട് നിൽക്കാതെ കേരളത്തിൻ്റെ പുത്രനായിട്ട് ഇങ്ങോട്ട് വന്നൂടെ, നിങ്ങളൊക്കെ ഇവിടെ വന്ന് കാണണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇവിടെ വന്ന് സ്വന്തം സ്ഥലത്തെ കൃഷിയൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന ജയറാമിനെ ഞാൻ സങ്കല്പത്തിൽ കാണുന്നുണ്ട്. കുറച്ചു കാലമായിട്ട് ജയറാമിൻ്റെ പടങ്ങൾ അധികം ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഇപ്പോൾ ഹോസ്റ്റലർ എന്നുള്ള പടത്തിൻ്റെ ഒരു പരസ്യം കണ്ടു, അത് വളരെ ഭംഗിയായിട്ട് വരും എന്ന് ഞാൻ ആശിക്കുന്നു. അങ്ങനെ ജയറാമിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പടം ഞാൻ ആശിക്കുക ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാം നല്ലത് വരട്ടെ. ജയറാമിൻ്റെ ഒരു എന്താ പറയേണ്ടത് നാഷണൽ അവാർഡ് വിന്നിങ് പടമായിട്ട് മാറട്ടെ അത് എന്ന് ഞാൻ ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. അവിടെ ഒരു പ്ലേറ്റ് കണ്ടില്ല, അതിൽ വിഷു ആവുമ്പോൾ അമ്മയെടുത്തൊരു പൈസ വെച്ചേക്കും, ഞാനത് എപ്പോഴെങ്കിലും വേണ്ടത് പോകുമ്പോൾ ഞാൻ എടുത്തു എന്നും കൈനീട്ടും അവിടെ നിന്നുണ്ടല്ലേ. കണ്ടപ്പോഴും ശരിക്കും പറഞ്ഞത് അവിടെ കണ്ണു നിറങ്ങണം എനിക്ക് കാണാനും, ഈ ആ ഒരു ബന്ധം ഇപ്പോഴും അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു എന്നുള്ളത്, അത് അമ്മയുടെ ശാസനം കറക്റ്റ് ആയിട്ട് കേൾക്കുക. ആ കൃഷി നോക്കാൻ വന്നൂടെ എന്നൊക്കെയുള്ള അമ്മ പറയുമ്പോഴത് എനിക്ക് എന്റെ പ്രഖ്യാതം പോയ എന്റെ മൂത്ത മോനാണെന്ന് പറയുന്നത്, സാറും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അത് ഞാൻ ചോദിക്കട്ടെ, അപ്പൊ പത്മനാഭൻ സാറുമായിട്ട് എപ്പോഴും ഈ പറഞ്ഞ ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഇത്രയും അടുപ്പമുണ്ട്, പത്മനാഭൻ സാറിന്റെ പിന്നെ ഇങ്ങനെയുള്ള സിനിമകളിൽ പിന്നെ പിന്നെ അത് എന്റെ ചേട്ടൻ എങ്ങനെയായിരുന്നു അത്? അല്ല, ഏറ്റവും ലാസ്റ്റ് എന്നെ വെച്ച് അടുത്ത പടം അനൗൺസ് ചെയ്യുന്ന സമയത്താണ്, ഞാൻ ഗന്ധർവൻ ശേഷം അടുത്ത പടം ജയറാമൻ അനൗൺസ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്. ആ പടത്തിന്റെ സബ്ജക്റ്റും ഇതുമൊക്കെ കേട്ടിരുന്നതാണ്. പിന്നെ എനിക്ക് തൃശൂർ രാമനിലയത്തിൽ വന്ന് മരിക്കുന്നതിന്റെ തലേ ദിവസം, സാറും മരിക്കുന്നതിന്റെ തലേ ദിവസം എൻ്റെ അടുത്ത് ആ കഥ മുഴുവൻ പറഞ്ഞ്, അപ്പൊ എനിക്ക് കുറേ ഫെയിലിയർ ഒക്കെ വന്ന സമയമായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു അതൊക്കെ പോയി പണി നോക്കാൻ പറയണം, ഇത് വെച്ച് നമ്മൾ തകർക്കില്ല അടുത്ത പടം എന്ന് പറഞ്ഞ് തുടങ്ങായിരുന്നതാണ്. ഇതിനകത്ത് നമ്മളെ കോആർട്ടിസ്റ്റുകളെ പറഞ്ഞപ്പോൾ നമ്മൾ സ്ഥിരം അഭിനയിക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞു, പുതിയ ആൾക്കാരുടെ കാര്യവും പറഞ്ഞു. ദിലീഷ് പോത്തൻ ഉണ്ടായിരുന്നു, അനൂപ് മേനൻ ഉണ്ടായിരുന്നു, അവരുണ്ടായിരുന്നു. ഇവരുമായിട്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജറമടൻ അനുപനുമായിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ട്. ദിലീഷ് പോത്തനും ഒക്കെ ആയിട്ട് ഫസ്റ്റ് ടൈം എങ്ങനെയായിരുന്നു ദിലീഷ് പോത്തനും ഒക്കെ ആയിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ടൈം കോംബോ ആണ്? ആ സിനിമയ്ക്കകത്ത് അത്ര ഒരു കോംബോ വരുന്നില്ല. അപ്പോ ആ ട്രെയിലറിൽ അദ്ദേഹം പറഞ്ഞെങ്കിൽ ജയറാമേട്ടനെ പറ്റിയിട്ട് അദ്ദേഹത്തിന് പറയാനുണ്ട്, കാരണം അദ്ദേഹത്തിന്റെ വീഡിയോ അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട്. ജയറാമേട്ട ജയറാമേട്ടരുമായിട്ട് ഞാൻ ഒന്നോ രണ്ടോ സിനിമകളിൽ ചെറിയ കോമ്പിനേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ, വർക്ക് ചെയ്തിട്ട് ചെറിയ പരിചയമേ എനിക്കുള്ളൂ. എനിക്കതിനേക്കാൾ ഉപരി എൻ്റെ ചെറുപ്പത്തിലും മുതൽ അല്ലെങ്കിൽ ഞാൻ സിനിമ കണ്ടു തുടങ്ങി ഇഷ്ടപ്പെട്ട കാലഘട്ടത്തിൽ അങ്ങനെ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഭയങ്കര രസകരമായിട്ടുള്ള നമ്മുടെ റിയൽ ലൈഫുമായിട്ടും നമ്മുടെ ജീവിതത്തിന് വീടിനടുത്തുള്ള ചേട്ടൻ അല്ലെങ്കിൽ അങ്ങനെ തോന്നുന്ന ഒരുപാട് ഗംഭീര ക്യാരക്ടറുകൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചേട്ടനൊരു പ്രേക്ഷകൻ എന്ന നിലയിലാണ് എനിക്ക് ചേട്ടനോടുള്ള കൂടുതൽ ബന്ധം ഒരു ഉള്ളത്. അപ്പം അതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാൻ ചേട്ടനോട് പറയുമ്പം എന്ത് ചെയ്യുന്നു ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇപ്പം ജയറാമേട്ടന് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ജയറാമേട്ടൻ നേരത്തെ സജീവമായിരുന്ന പോലെ മലയാള സിനിമയിൽ അത് ഇപ്പം സജീവം ആയിരുന്നില്ല ഇടക്കാലത്ത്, ഇപ്പം മിഥുൻ്റെ പടത്തിലൂടെ അല്ലെങ്കിൽ ഇപ്പം വീണ്ടും ഒരു ഇടവേളയ്ക്ക്. എന്നാൽ ജയറാമേട്ടൻ ഈ ഗ്യാപ്പിലെല്ലാം തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ ആയിട്ട് മികച്ച ക്യാരക്ടേഴ്സ് മികച്ച റോളുകൾ അടിപൊളി വേഷങ്ങൾ പല മികച്ച സിനിമകളിലും ചെയ്യുന്നുമുണ്ട്.
അപ്പം ജയറാമേട്ടൻ അങ്ങനെ ഏറ്റവും ബന്ധമുള്ള ഇങ്ങനെ മലയാളത്തിലെ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ജയറാമേട്ടന് വേണ്ടി ആലോചിക്കുന്നില്ല എന്നൊരു തോന്നൽ ജയറാമേട്ടന് ഉണ്ടോ, അല്ലെങ്കിൽ ജയറാമേട്ടൻ്റെ ഒരു വേണ്ടി ഒരു കഥാപാത്രത്തിന് വേണ്ടി ആലോചിക്കുന്നില്ല അങ്ങനെ ഒരു തോന്നൽ ജയറാമേട്ടനുണ്ടോ? ജയറാമേട്ടൻ്റെ ഈ ഗ്യാപ്പിൽ ഞാനടക്കമുള്ള ഇവിടുത്തെ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും കുറച്ചും കൂടെ ഉത്തരവാദിത്തം കാണിക്കണമായിരുന്നോ എന്ന് ജയറാമേട്ടൻ എന്താണ് തോന്നുന്നത്? ഇതൊക്കെ ഇതൊക്കെ ഒരു തുടക്കമാണ് കേട്ടോ. അതെ, ഇതൊക്കെ അല്ല, എനിക്ക് എന്തോ ഒന്നും ഞാൻ പറയില്ല. എന്ത് ഞാൻ കാര്യം ഡിസ്കസ് ചെയ്യുന്നത് എൻ്റെ ഭാര്യയും മക്കളുമായിട്ടാണ്. അവരാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, അപ്പ മലയാളത്തിൽ അപ്പ ഒരു ബ്രേക്ക് എടുക്ക്, സിനിമ വരാത്തോണ്ടല്ല ഞാൻ ഒരുപാട് ആ ഒരേ റുട്ടീൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ ബ്രേക്ക് എടുത്തുകൊണ്ടാണ് എനിക്ക് ഈ സിനിമ കിട്ടിയത്, ഓസ്കർ കിട്ടിയത്. ഒരു പക്ഷേ അല്ലെങ്കിൽ കിട്ടില്ലായിരിക്കും. അതെ അതെ, ആ ഗ്യാപ്പ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മിഥുൻ ആദ്യം വന്നപ്പോൾ ചോദിച്ചത് ഇനി ഏതൊക്കെ സിനിമകൾ അപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒരു സിനിമയും ചെയ്യുന്നില്ല, ഇതിന് മുമ്പും ചെയ്യുന്നില്ല, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണമെന്ന് ആലോചിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇനി ദിലീഷ് പറഞ്ഞ പോലെ ദിലീഷിനെ പോലത്തെയുള്ള റൈറ്റേഴ്സും അതൊക്കെ ഒന്ന് മാറി ചിന്തിച്ച് ജയറാമിന് വേണ്ടി സിനിമകൾ എഴുതിയാലോ. അതാണ് പുള്ളി അതന്നെയാണ് ചോദിച്ചത്. ആ ഉത്തരവാദിത്തം പുള്ളി സ്വയം ഏറ്റെടുത്താണ് ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു സിനിമയെ നമ്മളെ ഏറ്റവും കൂടുതൽ അടുപ്പിച്ച നടന്മാരാണ് നിങ്ങളെല്ലാവരും. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ജയറാം, ദിലീപ് എന്ന് പറയുന്ന ആ ഒരു അഞ്ച് പേരുടെ സംഘമായിരിക്കും ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ തിരിച്ചു നിന്ന് കാണുന്ന സിനിമകളിലെല്ലാം ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈറ്റർ മൊമെന്റ്സ് എല്ലാം നമുക്ക് തന്നിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഡിഫൈനിങ് മൊമെന്റ്സ് തന്നിട്ടുള്ളത്. അപ്പോൾ ആ ആൾക്കാരെന്നും സജീവമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എനിക്ക് തോന്നുന്നു ഏത് തലമുറയിലെയും സിനിമ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചത് പറയുന്നത്. അപ്പൊ ഉറപ്പായിട്ടും ദിലീഷ് ചേട്ടനെ പോലുള്ള ആൾക്കാരുടെ കൂടെയും പുതിയ പുതിയ ടെക്നീഷ്യൻസ്, പുതിയ കുട്ടികള്, എല്ലാം പുതിയതായില്ലേ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് പഴയത് നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ആ പഴയതിന് മുഴുവൻ പുതുമയിലോട്ട് കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നില്ല. പുതിയ കുപ്പിയിലാക്കി ഒരുപാട് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമവും എഫേർട്സും ഒക്കെ എല്ലാരും കാണുന്നുണ്ട് കേട്ടോ. അത് ഉറപ്പായും ഞാൻ ചോദിക്കണം വെച്ചാൽ അപ്പൊ നമ്മൾ പുതിയ ഒരു കാര്യത്തിൽ വരികയാണെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്നത് കണ്ണനാണോ? കണ്ണൻ ഫുൾ ആയിട്ട് മാനേജ് ചെയ്യുന്നത് ആണ്. അപ്പോ എത്ര മില്യൺ വ്യൂസ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നോക്കാറുണ്ടോ? അല്ലെങ്കിൽ അത് നോക്കി തന്നെ കണ്ണൻ നോക്കി തരണം എനിക്ക്. എന്നാ ഒരു കാര്യം പറയട്ടെ, 14.4 million വ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോയ്ക്ക്. ഏത് വീഡിയോയാണെന്നറിയോ? ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സാമജ 14.4 million വ്യൂസ് ആണ് ഞാൻ ലാസ്റ്റ് നോക്കുമ്പോ കാണുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് 18 ആണെന്നോ? അതെ അതെ അതെ, സാമജവരൊക്കെ സുരേഷേട്ടൻ അടുത്ത് വിളിച്ചു ചോദിച്ചിട്ടാണ്. എന്നിട്ട് സുരേഷേട്ടൻ ഞാൻ അടുത്തൊരു ഇവന്റിൽ കണ്ടപ്പോ സുരേഷേട്ടൻ ആദ്യം ഇമിറ്റേറ്റ് ചെയ്ത് ചെയ്യുന്നു. നിങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പൊ ഈ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂപ്പർ സ്റ്റാറുകളുടെ ഒരു കോംബോ പറയുകയാണെങ്കിൽ മോഹൻലാൽ ജയറാം, മമ്മൂട്ടി ജയറാം എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ എണ്ണം പറയാനുണ്ടാവും സുരേഷ് ഗോപി ജയറാം എന്ന് പറയുന്ന കോമ്പിനേഷൻ അല്ലെ? നിങ്ങൾ തമ്മിലാണ് എനിക്ക് തോന്നുന്നു വർണ്ണം, വചനം, ആ കാലഘട്ടത്തോട്ട് എല്ലാം സൂപ്പർ ഹിറ്റുകളുടെ ഒരു സംഭവമാണ് ഈ കോമ്പിനേഷൻ. നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവോ അടുത്തത്? എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സുരേഷ് ചേട്ടനായിട്ടുള്ള റിലേഷൻ എങ്ങനെയാണ്? ഇപ്പോഴും ഫാമിലി വെരി ക്ലോസ് അല്ലേ? എന്റെ മൂത്ത ചേട്ടനെ പോലെ. അതെ അതെ, എന്ത് കാര്യം ഇത് ചെയ്യാനും. ഇപ്പൊ തന്നെ മോളുടെ, സുരേഷിന്റെ മോളുടെ കല്യാണമാണ് 17-ാം തീയതി. അപ്പൊ ഞാൻ ചോദിച്ചത് ഞാൻ വേറൊന്നുമല്ല, കല്യാണത്തിന് എപ്പോ വരണമെന്നല്ല, ഞാൻ വന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അതായത് അരി വെക്കാൻ അവിടെ നിൽക്കണോ, ചായ കൊടുക്കാൻ ഇവിടെ നിൽക്കണോ, ആൾക്കാരെ വിളിക്കാൻ നിൽക്കണോ, എന്താ ചെയ്യേണ്ടത് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ അവിടെ ഒരാള്, നമ്മള് അത് പറയുമ്പോൾ ഉറപ്പായിട്ടും നമ്മള് മമ്മൂക്കയുടെ കാര്യം നമ്മളിപ്പോഴും നമ്മളൊരു സസ്പെൻസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മൾ വി ആർ ഓൾ എക്സ്പെക്ടിങ് സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം, ഉണ്ടെങ്കിൽ എന്താണെന്നുള്ളതും കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ്. പക്ഷെ ആ റിലേഷൻഷിപ്പ് ഇപ്പോഴും ഭയങ്കര ഗോൾഡൻ ആയിട്ട് കൊണ്ടുനടക്കുകയാണ് അല്ലേ മമ്മൂക്കയായിട്ട്? എനിക്ക് അതിന് പറയാൻ വാക്കുകളില്ല, അതാണ്. ആ എന്താ ഞാൻ അതിന് ഉത്തരം പറയുക? ഈ കഴിഞ്ഞ ഞാൻ സിനിമയിൽ വന്നിട്ടുള്ള 36 വർഷക്കാലവും എനിക്ക് എന്ത് കാര്യവും ഞാൻ ഷെയർ ചെയ്യുന്ന ഒരാളാണ് മമ്മൂക്ക. എന്ത് കാര്യം, വേറെ പേരിട്ടുവാണല്ലോ വിളിക്കാറ്. എന്നെയാ, എന്നെ ചെന്തമിഴ് ചെല്ലെന്ന് വിളിക്കും. ഇപ്പൊ ഇപ്പൊ പശുപതി എന്ന് വിളിക്കുന്നുണ്ട്. പശുപതി
പിന്നെ എന്തൊക്കെയോ വിളിക്കും, പശുപാലക, മറ്റേത് പല പല പേരുകളും വിളിക്കും. ഇപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പ് അത് തന്നെ. അയ്യോ, നമുക്ക് നമുക്കൊക്കെ കൊതിയാണ് അങ്ങനെ ഒന്ന് നോക്കിയിരിക്കാനും അടുത്തിരിക്കാനും നമ്മുടെ കൂടെയൊക്കെ ഇടപഴകുന്നുണ്ടല്ലോ എന്നുള്ളത്. നമുക്ക് എത്ര കൊതിയോടുകൂടി നോക്കിക്കണ്ട ആൾക്കാരല്ലേ. ഇപ്പോഴും കുറച്ച് നേരം അടുത്തിരിക്കുമ്പോൾ ഇപ്പോഴും ആ പഴയ ഫാനെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുന്നുള്ളല്ലാതെ അതിനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്, സംസാരിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ട്, തൊട്ടടുത്തിരിക്കാൻ ഭാഗ്യം കിട്ടുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചേർത്ത് പിടിക്കും. എങ്ങനെയാണ്? അയ്യോ, അത് എല്ലാം രണ്ടുപേരും ഞാൻ പറയുന്നത്. പക്ഷെ ലാലേട്ടനായിട്ട് അങ്ങനെ കൂടുതൽ ഒരുപാട് എപ്പോഴും കാണാനും സിനിമകൾ ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടാവുന്നില്ല. അല്ലെങ്കിൽ എന്താ, ഇതേപോലെ തന്നെ ഒരേ എന്താ മോനെ എന്തീന്നുള്ളത് അതാണ്. ഡെഫിനറ്റ്ലി അഗൈൻ, എബ്രഹാം മോസ്ലർ എന്ന് പറയുന്ന സിനിമ ദാ ജാനുവരി 11 തീയതി ഇവിടെ എത്തുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ചേട്ടാ, നമ്മൾ ഇപ്പം നമ്മുടെ ഈ സ്നേഹപൂർവ്വം ജയറാമേട്ടൻ ഇത് പറഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ, നമ്മുടെ ഇതിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, അടുത്തൊരു ഹിറ്റിൻ്റെ ആഘോഷം നമ്മൾ നേരത്തെ നടത്തിയതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നോട്ട് ടു ഓവർ ഹൈപ്പ് ദ മൂവി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമുക്ക് സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇമോഷണൽ മെഡിക്കൽ ത്രില്ലർ ആണെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരു 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 വളരെ, അതായത് ടോട്ടലി അപ് ടു യു ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇത് ഇപ്പം മിഥുനെ കണ്ടു, നമ്മുടെ ഈ പുതിയ വരുന്ന ഒരുപാട് ആൾക്കാരെ കാണാറുണ്ട്, അല്ലെങ്കിൽ പുതിയ വരുന്ന എല്ലാ ആൾക്കാരെയും നോട്ടീസ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ പോലെ ഒന്ന് ട്രാക്ക് വെക്കാറുണ്ടല്ലോ പുതിയ ആൾക്കാർ ആരൊക്കെ വരുന്നു, പുതിയ സിനിമകളും എല്ലാ സിനിമകളും പോയി ചെന്ന് തിയേറ്ററിൽ കാണുന്ന ആളോ. ഇനി അങ്ങനെ ഇപ്പൊ ദിലീഷ് പോത്തന്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ, ഇനി അങ്ങനെ അഭിനയിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഇന്ന ആൾക്കാരുടെ കൂടെ, അല്ലെങ്കിൽ ഇന്ന ഇന്ന സംവിധായകരുടെ കൂടെ വരണം എന്ന് അങ്ങനെ തോന്നിയിട്ടുള്ള ആൾക്കാരുണ്ടോ? അങ്ങനെയില്ല. എനിക്ക് അടുത്തൊരു പടം, ഈ പടം തിരക്കേടില്ലാതെ കുഴപ്പമില്ലാതെ വരികയാണെങ്കിൽ വന്നോളൂ. മിഥുൻ തന്നെ ഷൂട്ടിങ്ങിനെടുക്കാൻ എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു, ഇത് നന്നാവട്ടെ, ഇത് കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ജയറാമനെ വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കഥ പറഞ്ഞിരുന്നത്. അത് എന്നെ വെച്ച് ചെയ്യുമെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ സിനിമ ചെയ്യും. ഇത് അങ്ങനെ തന്നെ വരട്ടെ ചേട്ടാ, അങ്ങനെ പറഞ്ഞല്ലോ ചേട്ടാ. നമ്മളിപ്പം ആക്ച്വലി നിങ്ങളിപ്പം ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ കട്ട്സ് ആയിട്ട് ഇതുമായിട്ടായിരിക്കും കാണുന്നത്. ഫോർ ദ ലാസ്റ്റ് 3 hours നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിന്ന് ഒരുപക്ഷെ ഓരോ ആൾക്കാരുടെയും സർപ്രൈസും കാര്യങ്ങളും ആയിട്ട് പോവാണ്. ഇറ്റ് ഹാസ് ബീൻ എ സ്പോട്ട്. ഒരു സമയത്ത് പോലും ഒരു ഗ്യാപ്പ് പോലും എടുക്കാതെ ആ ഫ്ലോയിൽ ഇങ്ങനെ കൊണ്ടുപോയി. അതാണ് ഇതൊരു ബ്ലസ്ഡ് ആണ് ഇങ്ങനെ ഇത്രയും 3 മണിക്കൂറൊക്കെ ഒരു ഷോ കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ലല്ലോ. അത് നന്നായി. നമ്മൾ, എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ സിനിമ ഇഷ്ടപ്പെടുന്ന, സിനിമ കണ്ടു വളർന്ന, സിനിമ ആഗ്രഹമുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് ജയറാമേട്ടന്റെ ഏറ്റവും വലിയ ഒരു എൻട്രിയോടുകൂടി 2024 മലയാള സിനിമ. പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ഇതിന്റെയൊക്കെ ഒരു ഓഡിയൻസ് ഇപ്പൊ ഈ ഓസ്ലർ എന്നൊക്കെ വരാൻ പോകുന്നത് ഒരു പുതിയ ജനറേഷനുള്ള കുട്ടികൾ, അവരെയും കൂടി സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിഞ്ഞാൽ അതല്ലേ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ പറഞ്ഞല്ലോ, ഫാമിലി ഏറ്റവും വലിയ സ്ട്രെങ്ത് ആണ് ജയറാമേട്ടന്റെ. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ 2024. 2024 അടിപൊളിയാവട്ടെ. ജയറാമേട്ടൻ നമ്മുടെ ജിഞ്ചർ മീഡിയയുടെ വകയായിട്ട് ഒരു ചെറിയ ഉപഹാരം കൂടിയുണ്ട്.